Welcome, Dr. Paul B. Matthew, the Habit Builder. നമ്മൾ കാണുമ്പോൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ എന്താണ് ദുഃഖിച്ചിരിക്കുന്നത്, എന്താണ് വിഷമിച്ചിരിക്കുന്നതെന്ന്? അതുപോലെ നമ്മൾ കാണുമ്പോൾ ചോദിക്കാറുണ്ടോ എന്തൊരു പോസിറ്റിവിറ്റിയാണ് എന്ന്? യഥാർത്ഥത്തിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നതാണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ചെറിയ ജീവിതമല്ലേ ഉള്ളൂ, 60 അല്ലെങ്കിൽ 70 വയസ്സ് ജീവിച്ചിരിക്കും. ആ സമയത്ത് സന്തോഷമായി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. സന്തോഷം എന്ന വിഷയത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദ ഹാപ്പിനെസ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെയുണ്ട്, മനുഷ്യ ജീവിതത്തിൽ ഹാപ്പിനെസ് കൊണ്ടുവരിക. ദ ആർട്ട് ഓഫ് ലിവിംഗ് അല്ലെങ്കിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷൻ എല്ലാം മനുഷ്യ ജീവിതത്തിൽ ഹാപ്പിനെസ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ഈ ചെറിയ ജീവിതത്തിൽ നാം ഗ്ലൂമിയായിട്ട് ദുഃഖിച്ച് എപ്പോഴും നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെ സന്തോഷിക്കാം, എങ്ങനെ സന്തോഷം കൊണ്ടുവരാമെന്ന് റിസർച്ച് നടത്തുകയും പഠിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹാപ്പിനെസ്സിനെ കുറിച്ച് ധാരാളം പുസ്തകങ്ങളുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിനു മുമ്പ് മനസ്സിലാക്കേണ്ടത് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു ചോയ്സാണ്, ചാൻസ് അല്ല. നാം തീർച്ചയായും ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുകയുള്ളൂ. വെറുതെ സന്തോഷം കിട്ടാൻ പ്രാർത്ഥിച്ചതുകൊണ്ടോ സന്തോഷം കിട്ടാൻ ആരെങ്കിലും ചോദിച്ചതുകൊണ്ടോ ഒരിക്കലും സാധിക്കില്ല. ചില ഡെലിബറേറ്റ് ആയിട്ടുള്ള, ഇൻറ്റൻഷണൽ ആയിട്ടുള്ള അറ്റംപ്റ്റ്സ് നമുക്ക് ആവശ്യമാണ്. ഗ്രെച്ചൻ റൂബിൻ ഹാപ്പിനെസ് പ്രൊജക്ടിൻ്റെ ഉപജ്ഞാതാവാണ്. എല്ലാ ദിവസവും സന്തോഷം ജീവിതത്തിൽ കൊണ്ടുവരാൻ എന്ത് ചെയ്യണമെന്ന് ഗവേഷണം നടത്തിയ വ്യക്തിയാണ് ഗ്രെച്ചൻ റൂബിൻ. സോഞ്ച ലുംബോർസ്കി, ദ ഹൗ ഓഫ് ഹാപ്പിനെസ്, എന്താണ് ഹാപ്പിനെസ്സിൻ്റെ സയൻസ്, സന്തോഷമുണ്ടാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, സന്തോഷത്തിന് പിന്നിലെ സയൻസ് എന്താണ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വളരെ മനോഹരമായ മറ്റൊരു പുസ്തകമാണ് ഷോ ആങ്കറിൻ്റെ ദ ഹാപ്പിനെസ് അഡ്വാൻറ്റേജ്. പലരും വിചാരിക്കും നിങ്ങൾ ചിരിക്കല്ലേ, ചിരിച്ചാൽ കരയും, ഇന്ന് ചിരിച്ചാൽ നാളെ കരയും തുടങ്ങിയ രീതിയിൽ കുട്ടികളെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന മാതാപിതാക്കളുണ്ട്, അധ്യാപകരുണ്ട്. എന്നാൽ ഈ പുസ്തകം പറയുകയാണ് ദ ഹാപ്പിനെസ് അഡ്വാൻറ്റേജ്. ഹാപ്പിനെസ്സായിരുന്നാൽ, ഹാപ്പി ആയിരുന്നാൽ എന്തെല്ലാം ഗുണങ്ങളാണുള്ളത്? രോഗം മാറുന്നു, ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്നു, സ്ട്രെസ് മാറുന്നു, ടെൻഷൻ മാറുന്നു, നമ്മളെ ആളുകൾ ഇഷ്ടപ്പെടുന്നു തുടങ്ങിയ ധാരാളം ഗുണങ്ങളാണ് സന്തോഷമായിട്ട് ഇരുന്നാൽ ഉണ്ടാകുന്നത്. എന്നാൽ ദുഃഖിച്ചിരുന്നാലോ, നെഗറ്റീവായിട്ട് ചിന്തിച്ചാലോ എന്ത് ദോഷമാണ്? അപ്പോൾ ഈ ഹാപ്പിനെസ് അഡ്വാൻറ്റേജ് എന്ന പുസ്തകത്തിൽ പറയുന്നത് സന്തോഷത്തോടെ ഇരുന്നാൽ നമുക്ക് എന്താണ് ലഭിക്കുന്നതെന്നാണ്. തീർച്ചയായും അതൊക്കെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ ചെറിയ ജീവിതത്തിൽ എന്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നതല്ലേ നല്ലതെന്ന്. നീൽ ഗായസൻ ബിന്നിൻ്റെ പുസ്തകമാണ് ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. മാത്രമല്ല നീൽ പരീക്ഷ ദ ഹാപ്പിനെസ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു വലിയ സിദ്ധാന്തം തന്നെ കൊണ്ടുവന്ന ആളാണ്. ശരിക്കും ഈ ഹാപ്പിനെസ് ഇക്വേഷനെ കുറിച്ച് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാവർക്കും സന്തോഷമായി ഇരിക്കാൻ സാധിക്കില്ല. ചിലരെ കാണുമ്പോൾ തന്നെ ഗ്ലൂമി ആയിട്ടും വിഷമിച്ചും ഇരിക്കുന്ന ആളുകളുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ 40% നിർണ്ണയിക്കുന്നത് നമ്മുടെ ജെനറ്റിക്സ് അല്ലെങ്കിൽ ജീൻസാണ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ പാരമ്പര്യത്തിലുള്ള ആളുകളൊക്കെയും എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അതെല്ലാം നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ പാർട്ടാണ്. എന്നാൽ ഒരു 10% നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ സർക്കംസ്റ്റാൻസസ് ആണ്. നമ്മുടെ വീട്ടിലെ സാഹചര്യമായിരിക്കാം, കുടുംബത്തിലെ സാഹചര്യമായിരിക്കാം, ഫ്രണ്ട്സ് സർക്കിളായിരിക്കാം. എന്നാൽ ഏകദേശം 40 മുതൽ 50% വരെ നമ്മുടെ ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത് നാം തന്നെയാണെന്നാണ് ഈ റിസർച്ച് പറയുന്നത്. അതായത് ഹാപ്പിനെസ് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹാപ്പിനെസ് പിറ്റ്സ എന്ന് പറയും, എങ്ങനെയാണ് സന്തോഷം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 50% ജീവിതത്തിലെ പകുതി സമയവും സന്തോഷം നമുക്ക് തന്നെ ഉണ്ടാക്കുവാൻ സാധിക്കുമെന്നുള്ള വലിയ തിരിച്ചറിവാണ് സന്തോഷത്തെക്കുറിച്ചും ഹാപ്പിനെസ്സിനെ കുറിച്ച് മനസ്സിലാക്കുമെന്ന് ചിന്തിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 21 ദിവസത്തെ ഹാപ്പിനെസ് എക്സ്പ്രസ് എന്ന പ്രോഗ്രാമിൽ ചില മൈൻഡ് സെറ്റുകളെ കുറിച്ച് പഠിപ്പിക്കുന്നുവെന്ന്. ആ മൈൻഡ് സെറ്റിൽ ഒന്നാണ് ഹാപ്പിനെസ് മൈൻഡ് സെറ്റ്. എങ്ങനെ സന്തോഷം ഉണ്ടാക്കാൻ സാധിക്കും, എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ ഈ പണമെല്ലാം കൊടുത്ത് പല കോഴ്സുകൾ ചെയ്യുമ്പോൾ, സ്കില്ല് ചെയ്യുമ്പോൾ ഇതൊക്കെയല്ലേ പഠിക്കേണ്ടത്? എങ്ങനെ ജീവിക്കണം, എങ്ങനെ സമ്പത്ത് മാനേജ് ചെയ്യണം, എങ്ങനെ സന്തോഷമായി തീരണം, ഇതെല്ലാം പഠിക്കേണ്ടത് ആവശ്യമാണല്ലോ. അപ്പോൾ ഹാപ്പിനെസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ആ ചിന്താഗതി തന്നെ നാം ഡെവലപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ധാരാളം പുസ്തകം, ഏകദേശം 100-ൽ പരം പുസ്തകങ്ങൾ ഹാപ്പിനെസ് എന്ന വിഷയത്തെക്കുറിച്ച് ഉണ്ട് എന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എങ്ങനെ ഹാപ്പിനെസ് ഉണ്ടാക്കാമെന്നുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏകദേശം 4-5 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദ സയൻസ് ഓഫ് ഹാപ്പിനെസ് എന്ന പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എന്താണ് ഹാപ്പിനെസ്സിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് നമ്മുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത്. നാം മനഃപൂർവ്വം ശ്രമിക്കുമ്പോഴാണ് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. നമുക്ക് കിട്ടുന്ന അക്കംപ്ലിഷ്മെൻറ്റ്സ്, നമുക്ക് കിട്ടുന്ന റിവാർഡ്സ്, നമുക്ക് കിട്ടുന്ന അച്ചീവ്മെൻറ്റ്സ്, അതെല്ലാം നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. നാം ഒരാളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, റെക്കഗ്നൈസ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്നു. അപ്പോൾ ചെറിയ നേട്ടങ്ങളെ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, ചെറിയ നേട്ടം ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, അതെയോ വലിയ നേട്ടങ്ങളെ മാത്രം കണ്ടുകൊണ്ട് ചെറിയ നേട്ടങ്ങൾ ഡിസ്കൗണ്ട് ചെയ്യുന്നവരാണ് നാം. അതുകൊണ്ട് ഓർക്ക്, ഓരോ നിമിഷവും എങ്ങനെ ചെറിയ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും, എങ്ങനെ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കും, എങ്ങനെ സെൽഫ് അപ്രീസിയേഷൻ സാധിക്കും. ഇത് തീർച്ചയായും ഡോപ്പമിൻ ഇൻഡ്യൂസ് ചെയ്യുവാനും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാനും സാധിക്കുന്ന കാര്യമാണ്. ടച്ച്, നാം ഒരാളെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ തോളിൽ തട്ടുമ്പോൾ, അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും സന്തോഷമുണ്ടാകുന്നു. പല ആളുകളും പെറ്റ്സിനെ വളർത്താറുണ്ട്, ഡോഗ്, ക്യാറ്റെല്ലാം വളർത്താറുണ്ട്. അതൊക്കെ ധാരാളം സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ ടച്ച്, ഫീൽ, പെറ്റ്സ്, ഇങ്ങനെ നമുക്ക് നേരിട്ട് കൊടുക്കുവാൻ കഴിയുന്ന സന്തോഷം. ഒരാളെ കാണുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ഒന്ന് ഹഗ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തോളിൽ തട്ടി ഓക്കെ വെരി ഗുഡ് എന്ന് പറയുവാൻ സാധിക്കുന്നുണ്ടോ, ഈ ടച്ച് അല്ലെങ്കിൽ ഫീൽ അതല്ലെങ്കിൽ പെറ്റ്സ് എല്ലാം
സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് പുസ്തകം പറയുകയാണ്. മൂന്നാമത്തെ കാര്യമാണ് സെറാട്ടോൺ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ. സെറാട്ടോൺ ഉണ്ടാകുന്നത് പലപ്പോഴും നേച്ചറിൽ നിന്ന് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ, പിന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴെല്ലാം സെറാട്ടോണിൻ ഹോർമോൺ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാകാറുണ്ട്. എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല സന്തോഷമുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന, സൂര്യപ്രകാശം ഏൽക്കുന്ന, സൈലൻസിലാകുന്ന പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും സന്തോഷം കൊണ്ട് നിറയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ആർട്ട് ഓഫ് ലിവിംഗ് എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച്. അതിനും പറയുന്നത് ഈ മെഡിറ്റേഷനിലൂടെ, സൈലൻസിലൂടെ, നല്ല നല്ല ശീലങ്ങളിലൂടെ നമുക്ക് സന്തോഷം ഉണ്ടാക്കുവാൻ സാധിക്കും. ഇനി അവസാനത്തെ കാര്യമാണ് എൻഡോർഫിൻ എന്ന് പറയുന്നത്. എൻഡോർഫിൻ എന്ന് പറയുന്നത് ഒരു പെയിൻ കില്ലറാണ്. നമ്മുടെ ജീവിതത്തിലെ പല വേദനകളും ശരീരത്തിലെ വേദനകളും മാറ്റുവാനായിട്ട് ഈ എൻഡോർഫിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന് സാധിക്കും. നന്നായി എക്സസൈസ് ചെയ്യുക, ട്രാവൽ ചെയ്യുക, പുതിയ കാര്യങ്ങൾ ചെയ്യുക, ട്രക്കിംഗ് നടത്തുക, ഇങ്ങനെ ഫിസിക്കലായിട്ടുള്ള എക്സോഷൻ അല്ലെങ്കിൽ പെയിൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിലാക്സേഷൻ ഉണ്ടാകുന്നു. പലപ്പോഴും നമുക്കറിയാം കൂട്ടുകാരുമൊത്ത് ടൂറ് പോകുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ട്രക്കിംഗ് നടത്തുമ്പോൾ, അല്ലെങ്കിൽ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നടത്തുമ്പോൾ, ഒന്ന് ദൂരെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ 4-5 കാര്യങ്ങൾ നാം ജീവിതത്തിൽ ഡെലിബറേറ്റായി, ഇൻറ്റൻഷനലായി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. ഇനി ഒരിക്കലും പറയരുത് എനിക്ക് സന്തോഷമില്ല, ഞാൻ നിരാശനാണ്, ഞാൻ ഗ്ലൂമിയാണ്, എൻ്റെ ജീവിതം തീർന്നിരിക്കുകയാണെന്ന്. നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ. ഏറ്റവും കുറഞ്ഞ ഈ 5-6 കാര്യങ്ങൾ ജീവിതത്തിൽ സ്റ്റാർട്ട് പ്രാക്ടീസിങ് ആൻഡ് ഡെവലപ്പ് യുവർ മൈൻഡ് ആസ് എ ഹാപ്പിനെസ് മൈൻഡ് സെറ്റ്. ദിസ് ഈസ് ഡോക്ടർ പോൾ വി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ, സൈനിങ് ഔട്ട്.